ഒയൂരിലേക്ക് പോയാൽ ഒയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 6-വയസ്സുകാരിയുടെ സ്കൂൾ ബാഗിൻ്റെ ഭാഗങ്ങളും പെൻസിൽ ബോക്സും കണ്ടെത്തി. പോളച്ചിറയിലെ ഫാമിൽ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. ഫാമിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം പ്രതികളുമായി മടങ്ങിയിട്ടുണ്ട്. ആർ അരുൺരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺരാജ്, ഇന്നത്തെ തെളിവെടുപ്പ് എങ്ങനെയായിരുന്നു അരുൺരാജ്? റിജിത്ത്, തുടർച്ചയായി രണ്ടാം ദിവസമാണ് പ്രതികളുമായുള്ള തെളിവെടുപ്പ് അന്വേഷണ സംഘം തുടരുന്നത്. ഇന്നത്തെ തെളിവെടുപ്പ് പ്രതികൾ നേരത്തെ പ്രതികളുടെ കയ്യിലുണ്ടായിരുന്ന പോളച്ചിറയിലെ ഫാം ഹൗസ് കേന്ദ്രീകരിച്ചായിരുന്നു. ഈ ഫാം ഹൗസിൽ പ്രതികൾ ഈ സംഭവത്തിന് ശേഷം എത്തിയെന്ന വിവരം പോലീസ് ലഭിച്ചിരുന്നു. രണ്ട് തവണ ഈ പ്രതികളായ പത്മകുമാറും അതുപോലെ തന്നെ ഭാര്യ അനിതാകുമാരിയും ഈ വീട്ടിലെത്തി ഈ ഫാം ഹൗസിൽ എത്തിയിരുന്നു. അത് എന്തിലാണ് എന്ന കാര്യത്തിലാണ് അന്വേഷണ സംഘം ഇന്ന് പ്രധാനമായും പരിശോധന നടത്തിയത്. ഈ പോളച്ചിറയിലെ ഫാം ഹൗസിൽ നിന്ന് ഈ കുട്ടിയുടെ കത്തിക്കരിഞ്ഞ ബാഗിന്റെ അവശിഷ്ട കൂടി ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വീടിന്റെ മതിൽ, ഈ ഫാം ഹൗസിന്റെ മതിലിന് തൊട്ട് പിൻവശത്ത് നിന്ന് ഈ കുട്ടി ഉപയോഗിച്ചിരുന്ന ബോക്സ്, അതായത് ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്, അതുകൂടി കണ്ടെടുക്കാൻ ഇന്ന് ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെയുള്ള തെളിവായി ഇത് കോടതിക്ക് മുമ്പാകെ ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് വെക്കാൻ കഴിയും. നിലവിൽ ഇനി വ്യാജ നമ്പർ പ്ലേറ്റ് എവിടെ നിർമ്മിച്ചു എന്നത് സംബന്ധിച്ചും അവിടെ എത്തിച്ച് പ്രതികളെ തെളിവെടുപ്പിക്കുന്നത് സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ മാത്രമാണ് പോലീസിന് മുമ്പിൽ ബാക്കിയുള്ളത്. മറ്റൊന്ന്, തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോയപ്പോൾ മറ്റേതെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നീ കാര്യങ്ങളിലും വ്യക്തത വരുത്താൻ നിലവിൽ ക്രൈംബ്രാഞ്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും രണ്ടാം ദിവസത്തെ തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. ശരി, ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.